എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ ഓരോ അനുഭവങ്ങളായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണല്ലേ അപ്പം എല്ലാവരും അനുഭവങ്ങളുള്ളത് അയച്ചു തരുന്നുണ്ട് അപ്പം കുറേ ദിവസം പിടിക്കുന്നുണ്ട് പലരുടെയും അനുഭവങ്ങൾ എത്തിക്കാൻ ഇന്ന് ഷോർണൂരിൽ നിന്ന് മഞ്ജുല റാമോഹൻ മനോഹരമായിട്ടുള്ള താനൊരു വാഴക്കൊല ഒരു കദലിവാഴ ഉണ്ടാക്കിയ ഒരു കഥ അനുഭവം ഗുരുവായൂരപ്പനായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടു നോക്കാം നല്ല രസമുണ്ട് നല്ല ഭക്തിയോടെ കേൾക്കാൻ പറ്റിയതാണ് ചെറിയ തോതിൽ പൂച്ചെടികളും പച്ചക്കറികളും നട്ടു നനച്ചുണ്ടാക്കാൻ താല്പര്യമുള്ളവരായ ഞങ്ങൾക്ക് ഒരു കദലി വാഴയുടെ കന്ന് കിട്ടി പണിക്കാരെ കിട്ടാൻ നന്നേ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമായതിനാല് ആ വാഴ കന്ന് ഏട്ടൻ തന്നെ ഒരു കുഴിയെടുത്തു വെച്ചു അത് വെച്ചപ്പോൾ തന്നെ അതിലുണ്ടാവുന്ന കദലിപ്പഴം ആ ഭഗവാന് കൊടുക്കണം എന്നെ ആയിരുന്നു താല്പര്യം അങ്ങനെ പറയാനാണ് ഗുരുവായൂരപ്പൻ തോന്നിച്ചത് അങ്ങനെ ദിവസവും രണ്ടു നേരം നനയ്ക്കലും പരിപാലനവും ഒക്കെ ആയിട്ട് കതലിവാഴ കുലച്ചു നല്ല അസലൊരു കുല അത് മൂക്കാനും വെട്ടാനും പ്രതീക്ഷയോടെ കാത്തിരുന്നു അങ്ങനെ കുല വെട്ടി ആദ്യത്തെ കായ നിറം മാറിയാൽ അതുംകൊണ്ട് കണ്ണനെ കാണാൻ പോകാമല്ലോ എന്നും മനസ്സിൽ സ്വപ്നം കണ്ടു അതൊരു ഞായറാഴ്ച ഒഴിവു ദിവസം ആവണേ എന്ന് പ്രാർത്ഥനയോടെ ഇരിപ്പായി അങ്ങനെ ആ ദിവസം വന്നു അതൊരു ഞായറാഴ്ച തന്നെയായിരുന്നു ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം തിരക്ക് കുറവാവാറുണ്ട് എന്നാലും അന്ന് സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു ശ്രീലകത്ത് കണ്ണന് നേരിയ്ക്കണമെങ്കിൽ മേൽശാന്തിയെ കണ്ട് കൊടുക്കണമെന്ന ധാരണയുള്ള ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യാമെന്ന് കണക്കുകൂട്ടിയാണ് പുറപ്പെട്ടത് തന്നെ അവിടെ ഉള്ള വരി കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി തൊഴാനുള്ള വരി നിൽക്കണോ അതോ മേൽശാന്തിയെ കാണാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ പോകണോ മേൽശാന്തിയെ കാണാനായി പോയി വന്ന ശേഷം വരി നിന്നാല് അടുത്ത നേരത്തൊന്നും തൊഴാൻ പറ്റില്ല നിമിഷ നേരം കൊണ്ട് അതാ വരിയുടെ നീളം കൂടുന്നു ആദ്യം കണ്ണനെ കാണലാവാമെന്ന് ക്ഷണനേരം കൊണ്ട് തീരുമാനിച്ചു ഒരു വഴി ഉണ്ണിക്കണ്ണൻ തന്നെ കാട്ടിത്തരുമെന്ന ഉറപ്പിൽ തൊഴാനുള്ള വരിയിൽ കയറി അങ്ങനെ തിരുനടയിലെത്തി ആരോടെങ്കിലും പറഞ്ഞ് തൃപ്പടിയിലെങ്കിലും സമർപ്പിക്കണമെന്ന കുതിയോടെ കഴിഞ്ഞു അവിടെ നിൽക്കുന്ന ജീഡിക്കാരോട് കാര്യം പറഞ്ഞു അവർ മണ്ഡപത്തിന്റെ കിഴക്ക് ഭാഗത്തായി പോലും എന്നെ കടലിപ്പഴം വെക്കാൻ സമ്മ സമ്മതിച്ചില്ല മണ്ഡപത്തിന്റെ തെക്കു ഭാഗത്തായിട്ട് ഒരു മഞ്ഞപ്പട്ടി പിരിച്ചിട്ടുണ്ട് അതിൽ വെക്കാനാണ് പറഞ്ഞത് വല്ലാത്ത സങ്കടത്തോടെ മനസ്സിലാ മനസ്സോടെ ഒരു ചീർപ്പ് പഴം അവിടെ വെച്ച് തല നിവർത്തിയപ്പോൾ ദ ഇരിക്കുന്നു മേൽശാന്തി പ്രസാദം കൊടുക്കുന്നിടത്ത് ബാക്കിയുള്ള കദളിപ്പഴവുമായി ഞാൻ ഓടി അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നു തിരുമേനി അകത്ത് കണ്ണൻ ഈ പഴം ഒന്ന് നേരിടണേ എന്ന് അപേക്ഷിച്ചു ആദ്യം പ്രസാദം തരുന്ന തിരുമേനി മണ്ഡപത്തിലേ പട്ടിൽ വെക്കാൻ പറഞ്ഞെങ്കിലും പറഞ്ഞെങ്കിലും എന്റെ ദൈന്യഭാവം കണ്ടിട്ടാവാം ഉടൻ തന്നെ മേൽശാന്തി എന്നാൽ അത് അതിങ്ങട് വെക്കൂ ആ തൂണിന്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞു ദക്ഷിണ കൊടുത്ത് അത് ഏൽപ്പിച്ചപ്പോൾ മേൽശാന്തി അനുഗ്രഹിച്ച് ആടിയ കളഭ ും പോവും തന്ന കൂട്ടത്തിൽ ദാ കണ്ണനെ നെയ്തിച്ച ഒരു കതലിപ്പഴവും എനിക്കുണ്ടായ ഒരു സന്തോഷം എത്രയാണെന്ന് വാക്കുകൾ കൊണ്ട് കുറിക്കാൻ പറ്റില്ല കണ്ണന് നെയ്തിച്ച ഒരു കതളിപ്പഴം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആരോടും പറയാതെ മനസ്സിൽ കരുതിയ ആ ആഗ്രഹവും സാധിച്ചു തന്ന എന്റെ പൊന്നുണ്ണിക്കണ്ണനെ എത്ര സ്തുതിച്ചാലാണ് മതി വരിക ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു മനോഹരമായിട്ടാണ് അനുഭവങ്ങൾ ഇങ്ങനെ അയച്ചു ഭഗവാനായിട്ട് നമ്മൾ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ ഒരു സംശയമില്ല നല്ല മനസ്സുള്ളവർക്ക് ഭഗവാൻ ഇങ്ങനെ ഓരോ കാര്യവും നമ്മുടെ മുന്നിൽ കാണിച്ചു തരും വേറെ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ